ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. പി ജിക്ക് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി പഠിക്കുന്ന സമയത്താണ് അവളെ പരിചയപ്പെടുന്നത്. കോളേജിന് മുന്നിലെ ചായക്കടക്കാരിയായിരുന്നു അവൾ. ചായക്കടക്കാരി കാർത്തു എന്നാണ് അവൾ അറിയപ്പെട്ടിരുന്നത്. ഒരു പാവം നാട്ടിൻ പുറത്തുകാരി പെണ്ണ്. നിഷ്കളങ്കമായ മുഖം, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് അവളുടെ മുഖത്താണെന്ന് പലപ്പോഴും അവന് തോന്നിയിട്ടുണ്ട്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും, അത്രയേറെ സുന്ദരിയായിരുന്നു അവൾ. ആ കടയിൽ തിരക്കും കൂടുതലായിരുന്നു. അതിന് രണ്ട് കാരണമുണ്ട്: അവളുടെ കൈപുണ്യത്തിൽ വിരിയുന്ന പലഹാരങ്ങൾ, പിന്നെ പുഞ്ചിരിച്ച മുഖത്തോടെ ആളുകളെ സ്വീകരിക്കുകയും ചെയ്യുന്ന അവളുടെ ആ ചുറുചുറുക്കോടെയുള്ള പണിയും. അവളെ കണ്ടാൽ വിചാരിക്കും പെട്ടെന്ന് വളച്ചെറുക്കാൻ പറ്റുന്ന മുതലാണെന്ന്. എന്നാൽ ആരുടെ മുന്നിലും മുട്ടുകുത്താത്ത പ്രകൃതക്കാരിയാണ് അവളെന്ന് രാത്രികളിൽ അവളെ തേടിപ്പോയവരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവളുടെ പാട്ടായതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അവളുടെ അടുത്ത് അടുക്കില്ല ആരും. അവിടെ ജോലിക്ക് കയറിയത് തൊട്ട് നന്ദൻ അവിടെ ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലിലെ അവരുടെ റൂമിൽ നിന്നും നോക്കിയാൽ കാണുന്നത് അവളുടെ ചായക്കടയാണ്. അവിടെ അടുത്ത് തന്നെയാണ് അവളുടെ വീടും. ആദ്യമായി ആ കടയിൽ കയറി കഴിച്ചവരാരും അവരെയും ആ രുചിയും മറക്കില്ല. ആദ്യം കണ്ടത് തൊട്ടേ നന്ദനും അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. കോളേജ് കഴിഞ്ഞ് റൂമിലെത്തി കഴിഞ്ഞാൽ അവളും അവളുടെ ആ സഹായിയും ചായക്കട അടച്ചു പോകുന്നത് വരെ അങ്ങോട്ട് നോക്കിയിരിക്കലാണ് പതിവ്. രാത്രി ഒരു 10 മണിവരെ ഉണ്ടാകും അവിടെ ആളുകൾ. പിന്നെ അവളെ പറ്റി കൂടുതൽ അറിയണമെന്ന് അവൻ ആഗ്രഹിച്ചു. അങ്ങനെ ചില സുഹൃത്തുക്കളിൽ നിന്നും കുട്ടികളിൽ നിന്നും അറിഞ്ഞു അവൾ ഒരു അനാഥ മന്ദിരത്തിലാണ് വളർന്നതെന്നും സ്വന്തമായി അവൾക്ക് ആരുമില്ലെന്നും അവൾ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതാണ് ഈ ജീവിതമെന്നും. അതുകൂടി അറിഞ്ഞപ്പോൾ അവളോടുള്ള താല്പര്യം അവന് കൂടുകയായിരുന്നു. അവൻ പലപ്പോഴും കടയിലേക്ക് ചെല്ലുമ്പോൾ സംസാരിക്കാനായി തുനിഞ്ഞെങ്കിലും അവൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ആരോടും അവൾ അങ്ങനെ അധികം നേരം നിന്ന് സംസാരിക്കുന്നതൊന്നും അവൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ദിവസം അന്ന് അവൾ മാത്രമേ കടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അന്നും പതിവ് പോലെ അവൻ കോളേജിൽ നിന്നും വന്ന് ജനലരികിൽ അവളെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 10 മണി കഴിഞ്ഞപ്പോൾ അവൾ കട അടച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നത് അവൻ കണ്ടു. അത് കണ്ടപ്പോൾ അവൻ വേഗം തന്നെ റോഡിലേക്ക് പോയി. അവൾ പെട്ടെന്ന് അവനെ കണ്ടതും ഒന്ന് അന്താളിച്ചെങ്കിലും പിന്നെ മൗനമായി ഒന്ന് പുഞ്ചിരിച്ചു. അത് കണ്ട അവൻ പറഞ്ഞു, ഒന്ന് നിക്കാമോ? അവൾ തിരിഞ്ഞു നോക്കി. എന്താണാവോ എന്ന ഭാവത്തിൽ അവൾ ഒന്ന് നോക്കി. പിന്നെ അവൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ലെക്ചറാണ്. ആ അറിയാം, പറഞ്ഞോളൂ. എനിക്ക് ഈ ഹോസ്റ്റൽ ഫുഡൊന്നും ശരിയാവുന്നില്ല, അതുകൊണ്ട് രാത്രിയിൽ ഫുഡ് സെർവ് ചെയ്യാൻ പറ്റുമോ? മാസം കാശി തരാം, എന്തായാലും മതി, ചപ്പാത്തിയോ ചോറോ. നിങ്ങൾ വീട്ടിലുണ്ടാക്കില്ലേ എന്തെങ്കിലും? അതു മതി. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ, അങ്ങനെ ചോറ് കൊടുക്കുന്ന പതിവൊന്നുമില്ല. ചായയും പലഹാരങ്ങളും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, അതിനുവേണ്ടി മാത്രമേ ആളുകളും വരാറുള്ളൂ, അതുകൊണ്ട് ബാക്കിയുള്ളതിനൊന്നും നിൽക്കാറില്ല. നിങ്ങളുടെ പലഹാരങ്ങൾക്കെല്ലാം നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാ ചോദിച്ചത്. എന്റെ അമ്മയുടെ കൈപുണ്യം പോലെ. അതാ, പറ്റില്ലെങ്കിൽ സാരില്ല കേട്ടോ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്നുകൊണ്ട് അവൾ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, നാളെ പറയാം. അങ്ങനെ അവൾ പോയി. പിറ്റേന്ന് പതിവ് പോലെ കാലത്ത് നല്ല തിരക്കായിരുന്നു. ഉച്ചയ്ക്ക് ഫ്രീ ആയപ്പോൾ അവൻ കടയിലേക്ക് ചെന്നു. രാത്രിയിലെ ഫുഡ് അവൾ കൊടുക്കാമെന്നും പറഞ്ഞു. ശേഷം ആ തിരക്കൊഴിഞ്ഞ നേരത്ത് അവൻ ചോറുണ്ണനായി പോവുമായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് സംസാരിച്ചു. രണ്ടുപേരും നല്ല അടുപ്പത്തിലായി. എന്നും ഓരോ സ്പെഷ്യലുകൾ അവനു വേണ്ടി അവൾ ഉണ്ടാക്കുമായിരുന്നു. അതുവരെ ആരും കാണിക്കാത്ത ഒരു സ്നേഹവും കരുണയും അവൻ കാണിച്ചപ്പോൾ തനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന തോന്നലായിരുന്നു അവൾക്ക്. എന്നാൽ ഇപ്പോൾ 2 ദിവസമായിട്ട് അവളുടെ കട തുറക്കാറില്ല. പലരും പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവന് ഒരു സമാധാനവും കിട്ടിയില്ല. ഭക്ഷണം കിട്ടാത്തതിലുപരി അവളെ കാണാത്തതിലായിരുന്നു അവന് വിഷമം. അങ്ങനെ 3-4 ദിവസമായിട്ടും കാണാതായപ്പോൾ സന്ധ്യ മയങ്ങിയ നേരത്ത് അവൻ അവളുടെ വീട് അന്വേഷിച്ചിറങ്ങി. വഴിയിൽ കണ്ട ഒരാളോട് ചോദിച്ചപ്പോൾ വീട് പറഞ്ഞുകൊടുത്തു. നീണ്ടു കിടക്കുന്ന ഒരു പുഴയോരത്ത് ഒരു കൊച്ചു വീട്. ഉള്ളിൽ നിന്നും ഒരു നേരിയ ചിമ്മിണി വിളക്കിന്റെ നാണം കാണുന്നുണ്ട്. ചുറ്റുപാടും ഇരുട്ടായിരുന്നു. അവൻ ചെന്ന് വാതിൽ മുട്ടി. തുറക്കാതായപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നന്ദനാണ്. അത് കേട്ടതും അവളുടെ വാതിൽ തുറന്നു. അവൻ ഉള്ളിലേക്ക് കടന്നു. വാ സാറെ, ഇരിക്കെ. അവൻ നോക്കിയപ്പോൾ അവൾ പനിച്ചു വിറച്ച് കിടക്കുകയാണ്. അവൻ തൊട്ടു നോക്കി. പൊള്ളുന്ന പനിയായിരുന്നു. നല്ല പനിയുണ്ടല്ലോ, ഡോക്ടറെ കാണിച്ചില്ലേ? ഇല്ല, കഷായമുണ്ട് സാറേ, അത് കുടിച്ചു. പിന്നെ കഞ്ഞി അപ്പുറത്തെ അമ്മൂമ്മ കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് കഞ്ഞി കുടിച്ചോ? ഇല്ല സാറേ, തീരെ നടക്കാനും വയ്യ സാറേ, അതുകൊണ്ടാ കട വരെ തുറക്കാത്തത്. സാറിനുള്ള ഭക്ഷണവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതൊന്നും സാരമില്ല. എന്നിട്ട് കഞ്ഞി നീ കുടിച്ചോ? ഇല്ല സാറേ, ഒരു സുഖം തോന്നുന്നില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോ ഒന്നിനും തോന്നുന്നില്ല. എന്നാ ഞാൻ കോരി തരട്ടെ? ഞാനും ഒന്നും കഴിച്ചിട്ടില്ല, നമുക്കിന്ന് ഒരുമിച്ച് കഴിക്കാം. അത് സാർ, ഒന്നും പറയണ്ട, വാ തുറക്ക്. അങ്ങനെ അവർ ഒരുമിച്ച് കഴിച്ചു. വയറും മനസ്സും നിറഞ്ഞു. അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. പിന്നെ അവൻ പുറത്തുപോയി ഗുളിക വാങ്ങിച്ചു കൊടുത്തു.
ഇത് കഴിക്കണമെന്ന് അധികാരത്തോടെ ശാസിച്ചു പറഞ്ഞു. അങ്ങനെ അവൻ എന്നും കാർത്തുവിന്റെ വീട്ടിൽ പോകാൻ തുടങ്ങി. ആ ബന്ധം തഴച്ചു വളർന്നു. ആ വാതിലുകൾ എന്നും അവനെ പ്രതീക്ഷിച്ച് തുറക്കാൻ തുടങ്ങി. ആ പുഴയോരത്തെ നിലാവിൽ അവർ കുളിരുകോരി. ആ പുഴ കരകവിഞ്ഞൊഴുകി. അതിൽ നീന്തി തുടിക്കാൻ അവന് കൊതിയായിരുന്നു. അവനെ ആ നീന്തൽ പഠിപ്പിക്കാൻ അവൾക്കും ആവേശമായിരുന്നു. ആദ്യമായി അവൾ നല്ലൊരു കൂട്ട് അനുഭവിച്ചറിഞ്ഞു. പിന്നെ എല്ലാ രാത്രിയൂണും അവർ ഒരുമിച്ച് ആ വീട്ടിൽ തന്നെയായിരുന്നു. ആദ്യമായി സുഖവും സന്തോഷവും അവൾ തൊട്ടറിയുകയായിരുന്നു. അവൻ ഓരോ പ്രാവശ്യം നാട്ടിലേക്ക് പോകുമ്പോഴും അവൾ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ അവന്റെ ആ കോളേജിലെ അവസാന ക്ലാസ്സും കഴിഞ്ഞു. പിന്നെ രണ്ടു ദിവസം അവളുടെ കൂടെ അവൻ ചെലവഴിച്ചു. സാറിനെ സന്തോഷിപ്പിക്കാൻ അവളാൽ കഴിയുന്നതെല്ലാം അവൾ ചെയ്തു. ജീവിതത്തിൽ പ്രതീക്ഷകൾ കുന്നുകൂടി. ശേഷം തിരിച്ചു വരുമെന്നും പറഞ്ഞ് പോയവൻ പിന്നെ വന്നില്ല. കുറെ കാലം കാത്തിരുന്നു. പിന്നെ ഒരു നിരാശയോടെ അവൾ തന്റെ ജീവിതം ജീവിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം അവന്റെ റൂമിൽ ഒരു രാത്രി മൊബൈൽ കട്ട് ചെയ്ത് പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിൽ നിന്ന് ദൂരേക്ക് നോക്കി നഗരത്തിന്റെ തിരക്കുകൾ നോക്കി നിൽക്കുമ്പോഴും മനസ്സിൽ കാർത്തുവിന്റെ മുഖമായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷമാണ് അവളുടെ ശബ്ദം ഇന്ന് കേൾക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ കോൾ. 5 വർഷങ്ങൾക്ക് മുമ്പ് കാർത്തു അവന്റെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ അതോടൊപ്പം പോയത് അവന്റെ സന്തോഷവും സമാധാനവും കൂടിയായിരുന്നു. അവൾ പോയതിനു ശേഷം സന്തോഷം എന്താണെന്നോ സമാധാനം എന്താണെന്നോ അവൻ അറിഞ്ഞിട്ടില്ല. അവൾ അവന്റെ ജീവിതത്തിൽ നിന്ന് പോയെന്ന് പറയുന്നതിനേക്കാൾ അവൻ അവളെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പറയുന്നതാവും ശരി. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റുകളാണ് അവൻ അവളോട് ചെയ്തത്. ചായക്കടക്കാരി കാർത്തു അവനും വെറും പെണ്ണായി മാറുകയായിരുന്നു. അവളോട് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവൻ നാട്ടിലേക്ക് പോയി. അവൻ നാട്ടിൽ ചെന്ന് പിന്നെ അവിടെ നിന്നും ദുബായിലേക്ക്. പുതിയ സുഖസൗകര്യങ്ങളിൽ ആ ചായക്കടക്കാരി കാർത്തു മുങ്ങിപ്പോയിരുന്നു. ദുബായിൽ നല്ലൊരു ജോലിയായി അവിടെ പോകുമ്പോഴും ജീവിതം ആഘോഷിക്കുമ്പോഴും അവളെ കുറിച്ച് ഓർത്തിരുന്നില്ല അവൻ. 1 വർഷത്തിന് ശേഷം അമ്മയുടെ നിർബന്ധപ്രകാരം വിവാഹവും കഴിച്ചു. റാണി ജീവിതത്തിൽ വന്നപ്പോഴാണ് കാർത്തുവിന്റെ വില അവൻ മനസ്സിലാക്കി തുടങ്ങിയത്. റാണി ഒരിക്കൽ പോലും അവനെ സ്നേഹിച്ചിട്ടില്ല. അവൾക്ക് അവന്റെ പണം മാത്രം മതിയായിരുന്നു. അവൾക്ക് അവളുടെ ലോകമായിരുന്നു. ആ ലോകത്ത് അവനില്ലായിരുന്നു. റാണിയുമായി ഒത്തുപോകാനാവില്ലെന്നറിഞ്ഞിട്ടും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയും പറ്റില്ലെന്ന അവസ്ഥ വന്നപ്പോഴാണ് പിരിയമെന്ന തീരുമാനമെടുത്തത്. റാണിയുമായി പിരിഞ്ഞതിനു ശേഷം കാർത്തുവായിരുന്നു മനസ്സ് നിറയെ. അവളോട് ചെയ്ത തെറ്റിനെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അവളുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യം അവനില്ലായിരുന്നു. എല്ലാവരിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമായിരുന്നു 2 വർഷമായുള്ള ഈ മുംബൈ ജീവിതം. ഇന്ന് അവൾ എന്നെ വിളിച്ച് നേരിട്ട് കാണണമെന്ന് പറയുമ്പോൾ മനസ്സിന് സന്തോഷമാണോ, സങ്കടമാണോ, അതോ വേറെ വലുതുമാണോ എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് കാണാമെന്ന് അവൾക്ക് വാക്കുകൊടുത്തു. കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ പുറത്തെ കാഴ്ചകളിലേക്ക് അവന്റെ കണ്ണുകൾ പാഞ്ഞു. 2 വർഷങ്ങൾ കൊണ്ട് നാട്ടിൽ പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങളൊന്നും. വന്നിട്ടില്ല. കുറച്ച് കെട്ടിടങ്ങൾ കൂടുതൽ വന്നിട്ടുണ്ട്. നാട്ടിൽ കാലു കുത്തിയിട്ട് ആദ്യം കാർത്തുവിനെ തന്നെ കാണണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. മനസ്സിൽ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കാർത്തു പറഞ്ഞ ആ കോഫി ഹൗസിന് മുന്നിൽ വന്നു നിന്നു. കാറിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടിക്കൊണ്ടിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാർത്തുവിനെ കാണാൻ പോകുന്നു. അകലെ നിന്നും ഞാൻ കണ്ടു 14-ാം നമ്പർ ടേബിളിൽ ഇരിക്കുന്ന കാർത്തുവിനെ. എന്നെ കണ്ടതും അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. നന്ദൻ സാർ ഇരിക്കെ ഞാൻ പതിയെ അവൾക്ക് അഭിമുഖമായിരുന്നു. കുറച്ചു നേരത്തേക്ക് അവർക്കിടയിൽ മൗനം തളം കെട്ടി കിടന്നു. പറഞ്ഞു തുടങ്ങിയത് അവനാണ്. കാർത്തു, ഞാൻ എന്നോട് ചെയ്തത് ക്ഷമിക്കാനാകാത്ത തെറ്റാണ്. നീ എന്നോട് വേണ്ട നന്ദൻ സാറേ, ഒരു ക്ഷമ പറച്ചിലൊന്നും വേണ്ട. നന്ദൻ സാർ ഒരിക്കലും എന്റെ മുന്നിൽ മാപ്പ് പറയരുത്. അന്ന് തൊട്ട് ഇന്ന് വരെ സാറിനെ ഞാൻ വെറുത്തിട്ടില്ല. സാറിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും ഇഷ്ടമുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഒരിക്കലും സാറിന്റെ മുന്നിൽ വരണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ കാർത്തു, ചോദിക്കാനുള്ള അർഹത എനിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും ചോദിക്കുക. എല്ലാം മറന്ന് നമുക്ക് ഒരുമിച്ച് ജീവിക്കാനാകുമോ? അവളുടെ കണ്ണുകൾ നിറയുന്നത് അവൻ കണ്ടു. നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഒരിക്കലെങ്കിലും സാർ എന്നെ കാണാൻ വന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നു. അന്നൊന്നും സാർ വന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണെന്ന് സാറിന് അറിയാമായിരുന്നല്ലോ. എനിക്ക് ആരുമില്ലെന്ന് അറിയാമായിരുന്നില്ലേ? എന്നിട്ടും എന്നെ ഒന്ന് വന്നു കാണാൻ തോന്നിയില്ലല്ലോ. അവൾ കണ്ണുകൾ തുടച്ചു. 27-ന് എന്റെ വിവാഹമാണ്. എന്നെ പോലെ തന്നെ കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു പാവം മനുഷ്യൻ. പേര് ദിനേശ്. എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാ. ആദ്യം നന്ദൻ സാറിനെ തന്നെ വിളിക്കണമെന്ന് തോന്നി. അതാ കാണണമെന്ന് പറഞ്ഞ് സാർ തീർച്ചയായും വരണം. ഞാൻ ഇറങ്ങുവാ.
പോകാൻ നേരം അവന്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി അവൾ നടന്നു നീങ്ങി. അവൾ നടന്നു നീങ്ങുന്നതും നോക്കി നിൽക്കുമ്പോൾ അവൻ മനസ്സിലാക്കുകയായിരുന്നു, നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതായി ചിലതൊക്കെ ജീവിതത്തിലുണ്ടെന്ന്. അവൻ വലിച്ചെറിഞ്ഞു പോയെങ്കിലും അവൾ ഇന്ന് ഒരു വലിയ ബിസിനസ്സുകാരിയാണ്. രണ്ടു മൂന്ന് ഹോട്ടലുകളൊക്കെയുള്ള വലിയ ബിസിനസ്സുകാരി അവളുടെ അകടനധ്വാനവും ആത്മാർത്ഥതയുമാണ് അവളെ അവിടെ എത്തിച്ചത്. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത പല കാര്യങ്ങളുമുണ്ട്. പിന്നീട് നമ്മളത് വേണമെന്ന് ആഗ്രഹിച്ചാലും അതൊരിക്കലും നമ്മളെ തേടിയെത്തില്ല. തേടിയെത്തിയാലും നമ്മുടെ കൈകളിലേക്ക് അത് എത്തിച്ചേരില്ല. അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വേണ്ടാത്തതാണെന്ന് കരുതി വലിച്ചെറിയുന്ന ഓരോന്നിനും അതിൻ്റെതായ വിലയുണ്ടെന്ന് അറിഞ്ഞു പെരുമാറുക. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ ഇതിലും നല്ലൊരു കഥയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.